ആദിവാസി യുവാവിന്റെ മരണം കൊലപാതകം തന്നെയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. തലയിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പ്രിയ ഇളവള്ളി മഠമാണ് ചേരുന്നത്. പ്രിയ, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ? അളകനന്ദ, ആൾക്കൂട്ടത്തിന്റെ മർദ്ദനം തന്നെയാണ് മധുവിന്റെ മരണകാരണമെന്ന് സ്ഥിരീകരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മധുവിന്റെ ദേഹത്താകമാനം മർദ്ദനമേറ്റിട്ടുണ്ട്. ഇത് വലിയ തരത്തിലേക്ക് ഇയാളുടെ ശരീരത്തെ ബാധിച്ചു. മാത്രമല്ല, ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമായിരിക്കുന്നത്. തലയ്ക്കിന് പിറകിലേറ്റ ക്ഷതമാണ് ഏറ്റവും ഗുരുതരമായത്. ഇയാളുടെ വാരിയെല്ലുകളെല്ലാം തകർന്നു. ഈ മർദ്ദനം തന്നെയാണ് മരണകാരണം എന്ന് സ്ഥിരീകരിക്കുകയും ആവർത്തിക്കുകയും ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാവിലെ 9 മണിക്ക് മുമ്പ് തന്നെ ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ബലരാമന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. 12 മണിക്ക് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. എന്തായാലും 8 പ്രതികൾക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കുമെന്ന് തൃശൂർ റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ അറിയിച്ചു. 302, 304, 327 വകുപ്പുകളും IT ആക്ട്, വനത്തിൽ അതിക്രമിച്ചു കയറൽ, അതോടൊപ്പം തന്നെ SC അട്രോസിറ്റി ആക്ട് എന്നീ വകുപ്പുകളുമാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തുക എന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്പം മുമ്പാണ് മൃതദേഹവുമായി വാഹനം അട്ടപ്പാടിയിലേക്ക് തിരിച്ചത്. അളകനന്ദ.